السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما شاء الله كان وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قل طهيرتي يدركني. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وإذ قال إبراهيم رب أرني كيف تحيي الموتى، قال أولم تؤمن، قال بلى ولكن ليطمئن قلبي، إلى آخر الآية. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള മുഅ്മിനുകളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും ഈ പരിശുദ്ധ റമളാ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും പെടുത്തുമാറാകട്ടെ. റമളാനിൻ്റെ എല്ലാ രാത്രിയിലും അല്ലാഹുവിൻ്റെ പദലുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നരകം ബന്ധപ്പെട്ടതായിരിക്കുന്ന മുസ്ലിമീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല ദോഷത്തിൻ്റെ കാരണം കൊണ്ട് നരകത്തിൽ ബന്ധപ്പെട്ട ആൾക്കാരാണവർ. അവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പദലുകൊണ്ട് ആയിരക്കണക്കിൻ്റെ അകത്ത് അല്ലാഹു നരകശിക്ഷയിൽ നിന്നിട്ട് അല്ലാഹു ഒഴിവാക്കും. ഇന്ന ലില്ലാഹി ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാന ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാന വതഖാ. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് എല്ലാ റമളാന്റെ രാത്രിയിലും അല്ലാഹുവിൻ്റെ പദലുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിൽ നിന്നിട്ട് ശിക്ഷയിൽ നിന്നിട്ട് ഒഴിവാക്കപ്പെടുന്നു. ആ കൂടത്തിൽ നമ്മൾ എല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെയും നമ്മൾക്കുള്ളതായിരിക്കുന്ന ഉസ്താദന്മാരെയും നമ്മുടെ ശിഷ്യന്മാരെയും നമ്മുടെ ശരീക്കന്മാരെയും നമ്മളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആല ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അവരെയും നമ്മൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൻ്റെ അകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മൾ ചെയ്തതായിരിക്കുന്ന ഇബാദാത്തുകൾ അമലുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ഈ റമളാനിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിൻ്റെ അകത്ത് വന്നു പോയതായിരിക്കുന്ന എല്ലാ ചുരുക്കക്കുറവുകളും തക്സീറാത്തുകളും അല്ലാഹു നമ്മൾക്കെല്ലാവർക്കും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പ് ചെയ്യുമാറാകട്ടെ. നമ്മൾ കുഞ്ഞുമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം വരുന്ന ആപത്തു പല മുസീബാത്തുകളെ തൊട്ട് അല്ലാഹു കാത്ത് സലാമത്തിലാക്കുമാറാകട്ടെ. ബഹുമാനികളെ, കഴിഞ്ഞ ദിവസങ്ങളുടെ അകത്ത് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇന്നും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഉണർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതായത്, ഈ വീട്ടിൻ്റെ അകത്ത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലാൻ്റെ കനത്തതായിരിക്കുന്ന ഉത്തരവാദിത്വം ഈ ഏറ്റെടുത്തവരായ സ്ഥിതിക്കാണ്. ഒരു മനുഷ്യനിവിടെ ആക്കിലെ ബാലകായിട്ട് വരുമ്പോൾ ബുദ്ധിക്ക് സ്ഥിരതയും അവനക്ക് ബുലൂഗും ആയിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് അവൻ ഉത്തരവാദിത്തപ്പെട്ടവനാകും. അതിനെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ആ വിഷയത്തിൻ്റെ അകത്ത് അള്ളാഹു പരലോകത്തിൻ്റെ അകത്ത് അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ആയുസ്സിനെ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ലാ തസൂറു ഖദമാഅബദിൻ അത്തായുസരാൻ. ഒരു മനുഷ്യൻ്റെ വെച്ചതായിരിക്കുന്ന കാലം അയസറിൻ്റെ അകത്ത് അതിനെ അങ്ങോട്ട് മുന്നോട്ട് നീക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല അനുവദിക്കുകയില്ല. നാല് കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടല്ല. അതിലൊന്നാണ് അൻ ഉംഡിഹി ഫീമ അഫന,
അവൻ്റെ ആയുസ്സിനെ സംബന്ധിച്ചിട്ട്. അവൻ്റെ ഇത്രയും വിലപ്പെട്ടതായിരിക്കുന്ന ആയുസ് അതിനെ എന്തിലായിട്ടാണോ അവൻ്റെ ചിലവാക്കിയത്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ടാണോ അല്ലേ? പൊരുത്തത്തിലാണെങ്കിൽ അത് എന്തെല്ലാം കാര്യത്തിലാണ് എന്നെല്ലാം ഓരോന്നിരക്ക് ഉത്തരം പറഞ്ഞിട്ടല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ച കാലിന് അങ്ങോട്ട് നീക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അനുവദിക്കുകയില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഉത്തരവാദിത്തപ്പെട്ടതായിരിക്കുന്ന ആൾക്കാരാണ്. അതെല്ലാം നിങ്ങളുടെ വിഷയങ്ങളാണ്. അതൊക്കെ ഇൻഷാല്ലാ പറയുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് പറയാം. നമ്മൾ ഈമാനെ സംബന്ധിച്ചിട്ടാണ് ഇന്നലെ സംസാരിച്ചത്. ഈമാൻ എന്നുള്ളത് ഈമാൻ കൂടാതെ ഒരാൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തസ്ദീഖ്, വാസ്തവമാക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന എന്തെല്ലാം, അള്ളാഹുവിൻ്റെ വക്കുന്ന കൊണ്ടുവന്ന എന്തെല്ലാം കാര്യങ്ങളെ ഉണ്ടോ അതെല്ലാം അതിനെ വിശ്വസിക്കേണ്ട ക്രമത്തിൻ്റെ അതിനെ വിശ്വസിക്കൽ. ആ ഈമാൻ സഹിയായതിരിക്കുന്ന ഈമാനാകണം. അതും അള്ളാഹുവിനടുക്കൽ സ്വീകാര്യമായ ഈമാനാകണം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, 5 ജാതി ഈമാനുണ്ട്. അതിൽ മുഅ്മിനീങ്ങളായ ഈമാനാണ് ഈമാനും മഖ്ബൂൽ, സ്വീകരിക്കപ്പെടുന്നതായിരിക്കുന്ന ഈമാൻ. അതെല്ലാം നമ്മൾക്ക് എന്ത് വേണം? ദലീല് മുഖേന അതിൻ്റെ ഈമാൻ്റെ കാര്യങ്ങളുടെ എല്ലാം ഓരോന്നും തെളിവ് സഹിതം നമ്മളത് അറിഞ്ഞിരിക്കാൻ നമുക്ക് നിർബന്ധമാണ്. അള്ളാഹുവിനെ കൊണ്ടറിയുന്നതും അള്ളാഹുവിൻ്റെ അമ്പിയാ മുർസലീങ്ങളെ കൊണ്ടറിയുന്നതും അള്ളാഹുവിൻ്റെ മലക്കുകളെ സംബന്ധിച്ച് അറിയുന്നതും അള്ളാഹുവിൻ്റെ കിതാബുകളെ കൊണ്ടറിയുന്നതും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖളാഉ ഖദർ എന്ന് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല പടപ്പുകളെ കടക്കുന്നതിന് മുമ്പ് തന്നെ തീർമാനിച്ച് തീർമാനങ്ങൾ, ഇതെല്ലാം നമ്മൾക്ക് നഖ്രിയായ ധരിക്കുന്ന ദലീൽ, അതായത് ഖുർആൻ കൊണ്ടിട്ടും ഹദീസ് കൊണ്ടുള്ള തെളിവ് മുഖേന നമ്മളത് പഠിക്കണം. അതേപോലെ തന്നെ അഖ്രിയായ ദലീൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ആലോചിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം അഖ്രിയായും നഖ്രിയായ ധരിക്കുന്ന ദലീലുകളെ കൊണ്ട് നമ്മൾ എന്താക്കണം? നമ്മൾ ഈമാനെ ഉറപ്പിച്ചോളും. അത് നമുക്ക് നിർബന്ധമാണ്. അത് ഈമാൻ എന്നെ വിശ്വസിക്കേണ്ട ക്രമത്തിൽ തന്നെ വിശ്വസിച്ചു, പക്ഷേ ദലീലുകളൊന്നും പഠിച്ചില്ല, അതിൻ്റെ തെളിവുകളൊന്നും പഠിക്കാതെയായെങ്കിൽ അത് കുറ്റക്കാരനാകും, ദലീലുകളെ പഠിക്കാത്തതുകൊണ്ട്. പക്ഷെ ഈമാന് സഹിയാകും. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത്, ഈമാനുൽ മുഖല്ലിദി ദുഅത്തിബാരിൻ ബിഅൻവായിദ്ദലായിരിക്കൻ നിസ്വാലി. ഒരു മുഖല്ലിദായതിരിക്കുന്ന മനുഷ്യൻ, മുഖല്ലിദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു തൻ്റെ ഉസ്താദ്. അയാൾക്ക് എല്ലാം തെളിവ് സഹിതമാണ് അയാൾ പഠിച്ചത്, അയാൾ വിശ്വസിച്ചത്, അതിൻ്റെ എല്ലാ തെളിവുകളും അയാളുടെ അടുത്തുണ്ട്. ഒരാൾ ആ ഉസ്താദിനെ അവന് ചാരണം കൊള്ളുന്നു, അവൻ്റെ അടുത്ത് തെളിവുകളൊന്നുമില്ല. ഉസ്താദ് എന്തെല്ലാം കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടോ, ഈ മാനസഹിയാവുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ, അതുകൊണ്ടെല്ലാം വിശ്വസിക്കുന്ന ഇയാൾ. എങ്കിൽ ഇയാൾക്ക് തെളിവറിയില്ല, എങ്കിൽ ഇയാളെ ഈമാന് സഹിയാവുമെന്നാണ്. പക്ഷേ തെളിവുകളെ പഠിക്കാത്തതിൻ്റെ പേരിൽ അവന് കുറ്റക്കാരനെന്ന് മാത്രം. അതുകൊണ്ട് മുക്കല്ലിതായ ധരിക്കുന്ന, അപ്പോൾ ഇനി മുക്കല്ലതായ ആൾ എന്ന് പറഞ്ഞെങ്കിൽ ഈ ഉസ്താദ് നാളെ അയാളെന്തായി? മുർത്തദ്ദായി, അല്ലെങ്കിൽ മുബത്തരിയായി. എന്നാൽ ഇയാൾ ഈമാൻ ഇയാൾ മാറൂല, ആ നിരക്കുള്ള വിശ്വാസമായിരിക്കണം. ഉസ്താദ് മാറി എന്ന് പറയുമ്പോൾ ഉസ്താദ് എന്തായി? ഒരു മുജാഹിദായി, അല്ലെങ്കിൽ വേറൊരു ജമാഅത്ത് ഇസ്ലാമി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ ആയി മാറിയാൽ ഇവനെന്താന്നല്ല, ഓനും മാറുന്നല്ല. ആ നിരക്കുള്ള ഉറപ്പാണ്. അത്ത് അങ്ങനത്തതായിരിക്കുന്ന ദൃഢമായ ധരിക്കുന്ന ഉറപ്പ് ഓനുണ്ടെങ്കിൽ ഓൻ്റെ ഈ ഇങ്ങനത്തെ മുക്കല്ലിൻ്റെ ഈ മാറി സഹിയാണ്. അതല്ല, ഇനി ഉസ്താദ് മാറുമ്പോൾ ഓന് മാറുന്നെങ്കിലോ, അത് ഓൻ്റെ ഈമാൻ ആ നിരക്കുള്ള ഈമാനാണെങ്കിൽ അത് സഹിയല്ല. ചുരുക്കി പറഞ്ഞാൽ തെളിവ് സഹിതം നമ്മൾ പഠിക്കണമെന്നാണ്. ഒരുപാട് തെളിവുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈമാൻ്റെ ബഹുമാനപ്പെട്ട നമ്മൾ ഇന്ന് സംസാരിച്ചത് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഇവിടെ 135 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ഒരു അഭിപ്രായ പ്രകാരം 200 കൊല്ലം ജീവിച്ചിട്ടുണ്ടെന്നുണ്ട്.
ഏതുവാട്ട് അദ്ദേഹത്തിന് പിന്നെ ഇറാഖിൽ നിന്നിട്ട് ഇറാഖിലായിരുന്നു താമസിച്ചത്. ഹൂസ എന്ന് പറയുന്ന രാജ്യത്തിലാണ് കറിയിലാണ് ജനിച്ചത്. അവിടുന്ന് പിന്നെ ശാമിലേക്ക് പിന്നെ ഹിജറ പോയിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഖുർആൻ്റെ അകത്ത് 60 ചില്ലാന സ്ഥലങ്ങളുടെ അകത്ത് അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൻ്റെ അകത്ത് വലിയതായിരിക്കുന്ന പിന്നെ സ്ഥാനമുള്ള ആളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ചോദിച്ച് വാങ്ങിയ ഒരു കാര്യമാണ്, വജ്ജൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, യാ അള്ളാഹുവേ എന്നെ പിൻഗാമികളിലെല്ലാം എന്നെ സ്തുതിക്കുന്ന ഒരു നാവാക്കണം, എല്ലാവർക്കും എന്നെ സ്തുതിക്കുന്ന നിരക്ക് ആക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ അദ്ദേഹത്തിൻ്റെ ദുആൻ്റെ ഫലമായി അള്ളാഹു ആക്കിയിട്ടുണ്ട്. എങ്ങനെ? യഹൂദികൾക്കും വേണ്ടപ്പെട്ട ആളെന്നെ, നസാറാക്കൾക്കും വേണ്ടപ്പെട്ട ആളെന്നെ, മറ്റുള്ളതായിരിക്കുന്ന എല്ലാ പാർട്ടികൾക്കും വേണ്ടപ്പെട്ട ഒരാളായി മാറിയിട്ടുണ്ട്. എല്ലാ വില്ലത്തിൻ്റെ ഹരികാറും ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ കാര്യത്തിൻ്റെ കത്ത് അംഗീകരിക്കപ്പെട്ട ആളാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട ആളാണ് എന്നുള്ളതായിരിക്കുന്ന പിന്നെ ഒരു അവസ്ഥ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിലേക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ രണ്ട് മക്കളാണ് പ്രധാനപ്പെട്ട രണ്ട് മക്കൾ അമ്പിയാക്കളായവർ, ഇസ്മായിൽ നബി അലൈഹി സ്ലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്ലാം. ഇസ്മായിൽ നബി അലൈഹി സ്ലാമിൻ്റെ സന്താന പാരമ്പര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജനിച്ചു വരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്ലാം, ഇസ്മായിൽ നബി അലൈഹി സ്ലാമിൻ്റെ ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു ആക്കടയിൽ ആ നസബയിൽ വേറൊരു നബിയും റസൂലൊന്നുമില്ല. പിന്നെ ഇസ്ഹാഖ് നബി അലൈഹി സ്ലാമിൻ്റെ സന്തഗതിരികളാണ് ധാരാളം അമ്പിയ മുർസലിങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാം പിന്നെ അവരുടെ സന്തതികളിൽ ധാരാളം അമ്പിയാക്കന്മാരും മുർസലുകളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്ലാമിലേക്ക് എൻ്റെ ഭാര്യയാണ് ബഹുമാനപ്പെട്ട പിന്നെ ആസാർ റളിയല്ലാഹു അൻഹ, പിന്നെ ബഹുമാനപ്പെട്ട ഹാജിറ റളിയല്ലാഹു അൻഹ. അതല്ലാത്തയും ഭാര്യമാർ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഖന്തുറാവ് എന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ഖന്തുറാവ്. അത് തുർക്കിയാക്കളെല്ലാം ഈ എൻ്റെ അവരുടെ പാരമ്പര്യമൊക്കെയും ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മറ്റൊരു ഭാര്യൻ്റെ മക്കളിലായിട്ട് വരുന്നുണ്ട്. അങ്ങനെ മദിയനെന്നും മദായിനെന്നും രണ്ട് മക്കളുണ്ട്. അതിപ്പോൾ നാട്ടിലേക്ക് അവരുടെ പേരിലാണ് ആ നാടുകൾ മദിയനെന്നും മദായിനെന്ന പേരുകൾ അറിയപ്പെടുന്നത്. അത് മക്കളാണ്. വാസ്തവത്തിൻ്റെ അകത്ത് ഖുർആൻ്റെ അകത്ത് അവരെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവർ അമ്പിയ മുർസലിങ്ങളല്ലാത്തവരായതുകൊണ്ട് തന്നെ അമ്പിയാക്കന്മാരുടെ മക്കളെല്ലാം അമ്പിയാക്കന്മാരാവണമെന്ന് പറഞ്ഞിട്ടൊന്നും അങ്ങനത്തെ നിബന്ധന അല്ലാക്കില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ വലിയ പ്രത്യേകതകൾ കൊണ്ട് പ്രത്യേകമാക്കിയിട്ടുണ്ട്. മറ്റുള്ളവർ ആർക്കും ഇല്ലാത്തതായിരിക്കുന്നു. വിരുന്നുസൽക്കുന്നവർ വെച്ചിട്ട് ഏറ്റവും ആദ്യമായിട്ട് വിരുന്നുസൽക്കിച്ച ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം. മാർഗം ചെയ്തതായിരിക്കുന്ന കൂട്ടത്തിൽ, സ്വന്തം മാർഗം ചെയ്ത കൂട്ടത്തിൻ്റെ അകത്ത് ആദ്യമായിട്ട് മാർഗം ചെയ്ത ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം. അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, കുറേ അമ്പിയാക്കന്മാർ വേറെയും 5-6 അമ്പിയാക്കന്മാർ പ്രസവിക്കുമ്പോൾ തന്നെ മാർഗം ചെയ്യപ്പെട്ടതായിട്ട് പ്രസവിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. താരിഖിൻ്റെ കിതാബുകളിലൊക്കെയും പറയുന്നുണ്ട്. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്ലാം തൻ്റെ 80 വയസ്സിൻ്റെ അകത്ത് സ്വന്തം തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഖിത്താന നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് അത് സുന്നത്താണ്. ഈ ഉമ്മത്തിലേക്കത് സുന്നത്താണ്. അതായത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ നടപടി നടത്തും. എന്നല്ലാണ്ട് പ്രായം പൂർത്തിയായാൽ എന്താണ്? നമുക്കെല്ലാം അതേ ഇബ്രാഹിം നബിൻ്റെ മില്ലത്തിലാണല്ലോ നമ്മളുള്ളത്. നമുക്കെല്ലാം സുന്നത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികളായിരിക്കുന്ന കാലത്ത് സുന്നത്താണ്. പിന്നെ
ഫർളല്ലാത്തതിന് ഫർളിൻ്റെ എതിരിലുള്ള സുന്നത്ത്. അങ്ങനെ ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നടപടി എന്നുള്ള മാനാക്ക് വരുന്നുണ്ട്. പിന്നെ സുന്നത്ത് പറഞ്ഞെങ്കിൽ ഈ വുജൂബല്ലാത്ത കാര്യത്തിലും വരുന്നുണ്ട്. ഇത് ഹൈത്താനും വുജൂബാണ്, മാർഗം ചെയ്ത് നമ്മുടെ ഈ ഉമ്മത്തിൻ്റെ കത്തി നിർബന്ധമായി ധരിക്കുന്ന കാര്യങ്ങൾ, അത് പ്രായം പ്രത്യേകം. അപ്പോൾ ആദ്യമായിട്ട് മാർഗം. പിന്നെ അതേപോലെ തന്നെ മീശ വെട്ടിയവരിൽ വെച്ചിട്ട് ആദ്യത്തെ പറയണം, മീശ കത്തിരിക്കരുത്. മീശ നീണ്ടതായിരിക്കുന്ന നമ്മൾക്ക് സുന്നത്തായ ഒരു കാര്യമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ മീശനെ കത്തിരിക്കുകയും, മീശ എന്ന് പറഞ്ഞെങ്കിലും മീശൻ്റെ അതിർത്തി, അതായത് സിറിയിൽ നിന്ന് തിച്ചിൻ്റെ അതിർത്തിനേക്കാൾ പുറത്ത് നീണ്ടതായിരിക്കുന്ന മീശ, അതിനെ കത്തിരിക്കരുത്. അത് സുന്നത്തിൽപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ അത് ചീത്തയായിട്ട് മോശമായിട്ട് കാണും കാണുന്ന സമയത്തിൻ്റെ ഹയ്യത്തെല്ലാം ഭംഗിയാക്കരുത്, ചേരാക്കരുതെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ട സംഗതിയാണ്. അപ്പോൾ മീശ കത്തിരിച്ചവരുടെ വെച്ചിട്ട് ആദ്യത്തെ ആളാണ്. പിന്നെ നരനെ കാണേണ്ട കൂട്ടത്തിൻ്റെ കത്ത് ആദ്യമായിട്ടാണ്. ഈ നരക്കരെന്നുള്ളത് മുൻകഴിഞ്ഞ് ധരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടായിട്ടില്ല. അവരുമൻ സാബ ഇബ്രാഹിമാണ്, അവരുമൻ റാസീബ, നരനെ കണ്ടവരിൽ വെച്ചിട്ട് ആദ്യത്തവരാണ്. അതിനു മുമ്പ് നരക്കരി എന്നുള്ളതില്ല. താടിയും അതുപോലെ തന്നെ തലൻ്റെ മുടിയുടെ നരക്കരി. ഇബ്രാഹിം നബി അലൈഹി സ്ലാം കറുത്തതായിരിക്കുന്ന മുടിയായിരുന്നു താടിൻ്റെതും തലൻ്റെതല്ല. തലൻ്റെ മുടി കറുത്ത മുടിക്ക് നര ബാധിച്ചപ്പോൾ പ്രായമാകുമ്പോൾ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, യാ റബ്ബി ഇതെന്താണ്? ഒരു പ്രത്യേകം ഒരു ഹാലത്തായത്. അപ്പോൾ പറഞ്ഞു, അത് ഒക്കാറാണ്, അന്തസ്സാണ്. നരക്കരെന്ന് പറഞ്ഞെങ്കിൽ ഒരു അയവ് കുറവൊന്നുമല്ല, അത് അന്തസ്സാണ്. അപ്പോൾ പറഞ്ഞു, അത് അന്തസ്സാണെങ്കിൽ റബ്ബിസിദിനെ ഒക്കാറാ, ഇനിയും നീ നരപ്പിക്ക്, നിനക്ക് നരച്ചതുകൊണ്ട് നിനക്ക് അയബന്ധമില്ലല്ലോ, കുറവില്ലല്ലോ. അപ്പോൾ അത് ഞാൻ ആ ഒക്കാറുണ്ടായിക്കോട്ടെ. അങ്ങനെ വലിയതായിരിക്കുന്ന അന്തസ്സാണ്. അതായത് നര പൊടി മുടി മുടിച്ചെങ്കിൽ നരച്ചെങ്കിൽ താടിയിലോ തലയിലോ നരച്ചെങ്കിൽ അതിനെ പൊരിച്ചെടുക്കരുത്, അത് കറാത്താണ്, അത് അത്ര നല്ലതല്ല. കാരണം അതൊരു അന്തസ്സുള്ള ധരിക്കുന്ന ഒരു സംഗതിയാണ് നരക്കുക എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ. അതേപോലെ തന്നെ പിന്നെ മുഖം ഉകുറു എടുക്കുന്നവരിൽ വെച്ച് എടുത്തിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ആണ് ഔവൻമൻ കല്ലമല്ലഫാറ ഉകുറുകളെ ഉകുറെടുത്തവരിൽ വെച്ചിട്ട് ആദ്യത്തവരാണെന്ന്. ഉകുറു നീണ്ടതായിരിക്കുന്ന ഉകുറു അത് നമുക്ക് സുന്നത്തായ കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഇസ്തിഹാദ എന്ന പറഞ്ഞെങ്കിൽ ആനത്തിൻ്റെ ചുറ്റുഭാഗത്തിൻ്റെ അകത്ത് മുളക്കുന്നതായിരിക്കുന്ന രോമങ്ങളെ അതിനെ നീക്കറും, അതും സുന്നത്തായ കാര്യത്തിലൂടെ. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാമാണ് ആദ്യമായിട്ട് അതിവിടെ ചെയ്തത്. അപ്പോൾ അത് സുന്നത്താണ്. അത് ഏറി വന്നാൽ 40 ദിവസത്തിനേക്കാൾ എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം ഊറെല്ലാം നീക്കൽ, അത് പ്രത്യേകം സുന്നത്തുണ്ട്. മീശനെ കത്തിരിക്കലും മുടിച്ചെല്ലാം നീണ്ടതായിരിക്കുന്ന മീശകളാണെങ്കിൽ അതിനെ കത്തിരിച്ചെടുക്കലും സുന്നത്താണ്. 40 ദിവസത്തിനേക്കാൾ അപ്പുറം അതിനെ നീട്ടാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് അതെല്ലാം ഒരു ഹാലത്ത് ഹയ്യത്തെല്ലാം നല്ലതായിരിക്കുന്ന രൂപത്തിലായിട്ട് വരാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യാം. അങ്ങനെ ചുരുക്കി പറഞ്ഞെങ്കിൽ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഒരുപാട് അത് പിന്നെ തൗഹീദിൻ്റെ മേലിൽ അദ്ദേഹത്തിന് ശിർക്ക് വിമാരാധനെല്ലാം അധികരിച്ചതായിരിക്കുന്ന കാലമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ കാലം. അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്ലാം അവിടെ അന്നത്തെ രാജാവാണ് നംറൂദ് എന്ന് പറയുന്ന വലിയതായിരിക്കുന്ന ഒരു പിന്നെ ശത്രു. അവനാണെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു തആലാൻ്റെ വലിയ അള്ളാഹു സുബ്ഹാനഹു തആല വലിയതായിരിക്കുന്ന സ്ഥാനം അവനക്ക് രാജസ്ഥാനം കൊടുത്തിട്ട് വലിയ വലിയ ആളാക്കിയിട്ടുണ്ട്. അതായത് അവനെ സംബന്ധിച്ചിട്ട് പറയുന്നു, മശ്രിഖ് മഗ്രിബിൻ്റെ ഇടയിലെ ഒറ്റൊരു രാജാവ് അങ്ങനത്തെ ഒരു ഭരണാധികാരിയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ ഖുർആൻ്റെ അകത്ത് പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു തആലയോട് അവൻ തർക്കിച്ച്, അല്ല ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് നംറൂദ് തർക്കിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു തആല ആരാണ് നിൻ്റെ റബ്ബ് എന്ന് ചോദിച്ചപ്പോൾ, റബ്ബി അല്ലദീ യുഹ്യീ വ യുമീത്, എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞെങ്കിൽ അവന്
ഹയാത്താക്കുന്നവരെ ഹയാത്താക്കുന്നവരും മരിപ്പിക്കുന്നവരെ മരിപ്പിക്കുന്നവരും അങ്ങനത്തെവരാണ്. ഹയാത്താക്കലും മരിപ്പിക്കുന്നതിന് എനിക്ക് നമ്മൾക്കും കഴിവല്ലാതെ അവൻ രണ്ടാളെ പിടിച്ചു കൊണ്ടിട്ട് ഒരാളെ കൊന്നു ഒരാളെ ബാക്കിയാക്കി, അത് ഒരാൾ ഹയാത്തായി ഒരാൾ മൂത്തായി. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇത് അങ്ങനെയല്ല നീ പറഞ്ഞത്. ഹയാത്തില്ലെങ്കിൽ ഇല്ലായ്മ അല്ല, ഇല്ലാത്തവർ ആൾക്ക് ഹയാത്തില്ലാത്ത ആൾക്ക് ഹയാത്ത് നൽകും. ഹയാത്തുള്ള ഒരാളെ ഹയാത്തിന് എന്താക്കുന്ന അവനെ മരിപ്പിക്കുകയും ചെയ്യുക. ഈ നിലയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു മൂഢനാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് എനിക്ക് ആ തെളിവും അധ്യാപത്തിൻ്റെ കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇന്നല്ലാഹു യുഹ്തി ബിശംസി മിനൽ മസ്ജിദിക്ക് ഫൗത്തി ബിഹാ മിനൽ മഗർബ്. അല്ലാഹു സുബ്ഹാന എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവന് ശംസിനെ സൂര്യനെ പടിഞ്ഞാറ് കേക്ക് ഭാഗത്ത് നിന്നിട്ട് അവൻ ഒലിപ്പിക്കുന്നു. എന്നാൽ നീ അത്ര കൈകൊണ്ടെങ്കിൽ നീ ഇരാഹുന്ന് ബാധിക്കുന്നെങ്കിൽ നീ എന്താക്കി നീ പടിഞ്ഞാറ് നിന്നിട്ട് സൂര്യനെ ഒലിപ്പിച്ചുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ ഇത്തല്ലതി കഫർ. നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാമരോട് ഈമാൻ്റെ കാര്യത്തിൻ്റെ അടുത്ത് റബ്ബിൻ്റെ കാര്യത്തിൻ്റെ അടുത്ത് തർക്കിച്ചിട്ട് അവൻ ഉത്തരം മുട്ടി പരാജയപ്പെട്ടു. അതിന് ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ ഇനി ഇവൻ ഇങ്ങനെ പെട്ടാൻ പറ്റൂല, അവനെ കുറേ കാലം ഇവിടെ ജീവിച്ചെങ്കിൽ എത്രയോ ഞാൻ നമ്മുടെ ആൾക്കാരെല്ലാം ഓൻ്റെ മതത്തിലേക്കാക്കി കളയും, മുസ്ലിമാക്കി കളയും എന്ന് വിചാരിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ തീരിടാൻ വേണ്ടിയിട്ട് പരിപാടി ഇട്ടു. അത് നീണ്ട ഒരു സംഭവമാണ് ഖുർആനിൽ പറഞ്ഞത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് തീനിടുന്നതിന് മുമ്പ് തന്നെ ഈ കൊല്ലം ജയിലിൽ വെച്ചു. പിന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് തീരേക്ക് ഇട്ടത്. വലിയതായിരിക്കുന്ന സംഭവമാണത്. അത് വലിയതായിരിക്കുന്ന ഒരു തീ ഉണ്ടാരം ഉണ്ടാരമായിരുന്നു അവൻ തയ്യാറാക്കി. അത് എത്ര വലിയ തീ കത്തിക്കണം, ഒരാളെ കത്തിക്കണമെന്ന് ചോദിക്കണ്ട. അത് കാരണം അവൻ ഉദ്ദേശിച്ചത് അവനെ പേടിച്ചിട്ട് എൻ്റെ വാദത്തിനെ തൊട്ട് മുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത്ര വലിയ തീ കണ്ടിട്ട് അപ്പോൾ പഠിച്ചിട്ട് എന്താക്കും ഞാൻ എന്താക്കുന്നു എൻ്റെ വാദത്തിന് ഞാൻ മുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. വിചാരിച്ചിട്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഒരു ലവലേശം പോലും പേടിച്ചില്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ അടുത്തുകൊണ്ടേറ്റ് തീക്ക് ഇടാൻ സാധ്യമല്ല. തീ എന്ന് പറഞ്ഞാൽ വലിയ തീയാണ് ഉണ്ടാക്കിയത്. അത് സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് അന്ന് പിന്നെ മിഞ്ചലീക്ക് എന്ന് പറയുന്ന സാധനം, അതായത് വില്ല്, തെറ്റ് വില്ല് എന്ന് പറയും, അത് ദൂരത്തുനിന്ന് മനുഷ്യനെ എറിയാൻ കഴിയുന്ന പോലത്തെ ഒരു യന്ത്രമാണ്. അങ്ങനത്തെ ഒരു യന്ത്രം തയ്യാറാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് എന്താക്കി ദൂരത്തുനിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്ലാം വെച്ചിട്ട് എറിയാൻ പറ്റും. അങ്ങനെ അതിലേക്ക് തീരേക്ക് ഇട്ടു. അള്ളാഹു പറയുന്നു കുന്നായാനൂറ് പുനി ബർദം വസലാം. ഇബ്രാഹിം നബി അലൈഹി സ്ലാം തീരേക്ക് ഇടുമ്പോൾ പറഞ്ഞതായിരിക്കുന്ന ദിക്റാണ് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, നമ്മൾക്ക് അള്ളാഹു മതി, നമ്മുടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കപ്പെടുന്ന അള്ളാഹു നല്ലവനാണ്, അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും അള്ളാഹു മതി. ജിബ്രീൽ അലൈഹി സ്ലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയിക്കുന്ന ഹവൻ്റെ അകത്ത് ഇബ്രാഹിം നബി അലൈഹി സ്ലാം തീരേക്ക് വീഴുന്നതിന് മുമ്പായിട്ട് ചോദിക്കുന്നു അരക്ക് ഹാജത്തും, നിങ്ങൾക്ക് വല്ല ആവശ്യം നമ്മളെ കൊണ്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾക്ക് അമ്മായിരിക്കുക, നിങ്ങളെക്കൊണ്ട് നമുക്കൊരാവശ്യമില്ല. ഹസ്ബി അള്ളാഹു നിഅമൽ വക്കീൽ, നമുക്ക് അല്ല മതി എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിലേക്ക് തീക്ക് പോകണം. അള്ളാഹു പറഞ്ഞു വക്കുൽനാ യാ നാറു കൂനി ബർദം വസ്സലാമൻ അലാ ഇബ്രാഹിം. നമ്മൾ പറഞ്ഞു യാ ഇബ്രാഹിമേ, നിങ്ങൾ ഇബ്രാഹിം നബി കുൽനാ യാ നാറു, തീയോട് നമ്മൾ പറഞ്ഞു ഏറ്റിയെ നീ ആഗ്. ബർദം വസ്സലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ബർദ് തണുപ്പാകും, സലാമത്താകുന്നതായിരിക്കുന്ന തണുപ്പാകുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിലേക്ക് ഒരു ഈ തീ കത്തുന്ന അതേ അവസ്ഥയിൽ അത് കെട്ടിട്ടില്ല, അതേ അവസ്ഥയ്ക്ക് ഉണ്ടായിട്ട് ഒരു ലെവലേശ ഒരു പുൽനായാൻ ആറു കൂനി ബർദ എന്ന് പറഞ്ഞപ്പോൾ ആ പറച്ചിൽ കൊണ്ട് തന്നെ എല്ലാ തീയും, ആ തീ മാത്രമല്ല മസ്ജിദ് മഗ്‌രിബിനുള്ള അന്നത്തെ എല്ലാ തീകളും അന്നെല്ലാം ബർദു വസലാമായ തീയായിരുന്നു, ചൂടില്ലാത്തതായിരിക്കുന്ന തീയായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെല്ലാം തീ ഉണ്ടാവല്ലോ, ആ തീകളെല്ലാം ആ ദിവസത്തിൻ്റെ അകത്ത് എല്ലാം ബർദായിരുന്നു, എല്ലാം അതിനൊക്കെ ചൂടില്ലാത്ത തീയായിരുന്നു. ഈ ചൂട് എന്നുള്ളത്
നെറ്റിക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുക്കൽ കൊണ്ടിട്ടാണ് അതിലേക്ക് ചൂടാകുന്നത്. അള്ളാഹു കൊടുക്കാണ്ടിരുന്നാലോ ചൂടില്ലാണ്ടാവും. അപ്പോൾ അതിലേക്ക് സ്വന്തം മനസ്സിനെ കരിക്കേണ്ടത് അരിക്കുന്ന കഴിവ് സുത്തിക്കില്ല. അതേപോലെ തന്നെ കത്തിക്ക് സ്വന്തം മുറിക്കേണ്ട കഴിവില്ല. എല്ലാ കഴിവും എൻ്റെ നൽകുവത്തിലില്ലായി ജമീയ, എല്ലാ കുവത്തും എല്ലാ ശക്തിയും എല്ലാ ആവതും അള്ളാഹുവിലേക്കാണ്. അതാണ് പടപ്പുകൾക്ക് അത് കൊടുക്കുകയാണ്, അപ്പോഴതുണ്ടാകുക. അങ്ങനെയാണ് നമ്മുടെ അക്കീദ, നമ്മുടെ വിശ്വാസം. അങ്ങനെ അല്ലെങ്കിൽ ഈ ഇത്രയും വലുതായിരിക്കുന്ന തീ കിട്ടിട്ടാൽ മതി, ഒരു അനുഭവി കരിഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ സ്വന്തം ശക്തി ഉണ്ടെങ്കിൽ അങ്ങനെ സ്വന്തം കഴിവ് അതിലേക്കില്ല. അതുകൊണ്ട് തന്നെ അയ്യോ അത് പിന്നെ ഭർദ്ദം സലാമ സലാമത്തായതായിരിക്കുന്ന തണുപ്പായി ഒരു ബുദ്ധിമുട്ടായില്ല. ഭർദ്ദം സലാമെന്നല്ല അള്ള കൂട്ടിനെ ഞാനാറു കൂനി ഭർദ, നീ തണുപ്പായിക്കോ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തണുത്തിട്ട് തന്നെ മരിച്ചു കൂട്ടിയായിരുന്ന ഭർദ്ദം സലാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാത്ത തണുപ്പാകുന്ന അവർ ഇടങ്ങീറില്ലാത്ത നിരക്കുള്ള തണുപ്പാകും. അതുകൊണ്ടിട്ട് എന്തായി പോയി, ഒരു ബുദ്ധിമുട്ടില്ലാത്ത നിരക്കായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത്ര സമയം അവിടെ താമസിച്ചിട്ടും ഒരു ബുദ്ധിമുട്ടും ഇബ്രാഹിം നബി സലാമത്തോടുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീർന്നിട്ട് പുറത്തു വന്നു. ഇത് വലിയതായിരിക്കുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതായിരിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പല പരീക്ഷണങ്ങളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പരിശോധിച്ചിട്ടുണ്ട്. അത് പിന്നെ ഒരു കാര്യമാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, ഇത് കാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, രക്ഷിതാവേ അരിനി കൈഫ തുഹ്യിൽ മൗത. ഈമാൻ്റെ ഒരു കാര്യമാണ്, മരിച്ചതിൻ്റെ ശേഷം ഹയാത്ത്. ഈ മരിച്ചാൽ മനുഷ്യന്മാരെല്ലാം മരിച്ചുപോയാലും മണ്ണായിപ്പോയാലും പിന്നെ രണ്ടാമത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മനുഷ്യന്മാരെല്ലാം ഇവിടെ ജീവിച്ച മനുഷ്യന്മാരെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഹയാത്താക്കും. അത് നമ്മൾ ഈമാനിൽ പെട്ടതാണ്, ആഖിറും കൊണ്ട് വിശ്വസിക്കുന്ന ഒരു ഭാഗമാണത്. ആഖിറും കൊണ്ട് വിശ്വസിക്കുന്നതിൽ പെട്ടതാണ് മരിച്ചതിൻ്റെ ശേഷമുള്ളതായിരിക്കുന്ന ഹയാത്ത്. അപ്പോൾ അത് മനുഷ്യന് മരിച്ചിട്ട് മണ്ണായിപ്പോയാലും എത്രയോ കാലം ഭയക്കഞ്ഞെന്നാലും ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഊത്തുകൊണ്ട് മരിച്ചതായിരിക്കുന്ന എല്ലാ ആൾക്കാരും കൂടെ ഹയാത്തായിട്ട് വരുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിക്കുന്ന റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, രക്ഷിതാവെ എനിക്ക് നീ കാണിച്ചു തന്നു എങ്ങനെയാണ് ഈ മരിച്ചയാളെ ഹയാത്താക്കുന്നതായിരിക്കുന്ന രൂപം എങ്ങനെയാണ്. അള്ളാഹ് ചോദിക്കുന്ന അവലം തൂമിൻ, നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നല്ല ഉറപ്പുള്ളതായിരിക്കുന്ന ആളാണ്, ആ വിഷയത്തിൻ്റെ ഒരു ഡൗട്ടൊന്നുമില്ല. അപ്പോൾ ഉറപ്പുള്ളതായിരിക്കുന്ന ആളാണോ? അപ്പോൾ പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടല്ലോ എൻ്റെ വഴി കൊണ്ട്, ഞാൻ അറിയിച്ച കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ വിശ്വസിച്ച ഒരാൾ ഈ വിഷയത്തിൻ്റെ കിട്ടി, നിങ്ങൾ നല്ല ദൃഢമായ ഉറപ്പുള്ള ആളാണല്ലോ, നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടല്ലോ. ബലാ, വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ ഈ പറഞ്ഞ് വിശ്വസിച്ചതാണ്, പറഞ്ഞു തന്നിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് ഉറപ്പില്ല, ഇരിക്കാനൊക്കെ ഡൗട്ടില്ല. പിന്നെ എൻ്റെ പിന്നെ എനിക്ക് എന്ത് വേണം, എനിക്ക് കാണിച്ചു തന്നെ എൻ്റെ കണ്ണുകൊണ്ട് കാണും. അപ്പോൾ എനിക്ക് പറയുന്നത് ഇൽമുൽ യക്കീൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് കേൾക്കേണ്ട അളവൊക്കെന്ന് കേട്ടിട്ട് എന്നെ ഉറപ്പിക്കുന്ന വിഷയത്തിലേക്ക് ഇൽമുൽ യക്കീൻ എന്ന് പറയുന്നു. ഇതിലേക്ക് കണ്ണുകൊണ്ടിട്ട് കാണുന്നതായിരിക്കുന്ന ഒരു സംഗതി, അത് ഐനുൽ യക്കീൻ എന്ന് പറയും. എനിക്ക് ഐനുൽ യക്കീൻ ആയതായിരിക്കുന്ന അറിവ് വേണം, അതായത് നേരിട്ട് ഞാൻ കാണണം അതിൻ്റെ ആ രൂപത്തിന് ആകൃതി അത് എങ്ങനെയെന്നിട്ട്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, എന്നാൽ ഫഹുദ് അർബഅത്തം മിന ത്വൈരി, നിങ്ങളുടെ പക്ഷികളിൽ നിന്നിട്ട് നാല് പക്ഷികളെ കുറിച്ചോ, എന്നിട്ടോ ഫസ്റുന്ന ഇലേക്ക, നിങ്ങളെ അടുക്കൽ അതിന് നിങ്ങൾ ഒരുമിച്ച് കൂട്ടും നാല് പക്ഷികൾ. എന്നിട്ടോ ഫസ്റുന്ന ഇലേക്ക ഉജൽ അലാ കുല്ലി ജബലിൻ മിന്ന ജുസ്ആ, ഈ നാല് പക്ഷികളെ അറുത്തിട്ട് അതിനെ ഇറച്ചാക്കിയിട്ട് അതിനെ തമ്മിൽ കലർത്തിട്ട് അതിനെ പിന്നെ നിങ്ങളെ കണ്ണിൻ്റെ മുമ്പാകെ കാണുന്ന നാല് പർവ്വതങ്ങൾ അതിനെ നിങ്ങൾ അതിലേക്ക് ഇട്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നാല് പക്ഷികളെ പിടിച്ചു. അത് നാല് പക്ഷിന്റെ പക്ഷി നാല് പക്ഷിന് ഏത് പക്ഷിനെയും പിടിക്കായിരുന്നു, ഇവിടെ നാല് പക്ഷിനെ പിടിച്ചേരി. അത് ഒന്ന് ഇത് താവൂസ് എന്ന് പറഞ്ഞാൽ പിന്നെ താവൂസ് മയിൽ പക്ഷിയാണ്, മയിൽ പക്ഷി, മയിൽ പക്ഷിനെ പിടിച്ചു. പിന്നെയോ കോയിനെ പിടിച്ചു. അതേപോലെ തന്നെ പിന്നെ കാക്കനെ പിടിച്ചു, പരന്തിനെ പിടിച്ചു. പരന്തില്ലെങ്കിൽ വലിയതായിരിക്കുന്ന കഴുകൻ പറയുന്നു, ചങ്ങങ്ങളെ നിന്നതായിരിക്കുന്ന ഒരു ജാതി പക്ഷി, അതിനെ നസർ എന്ന് പറയും. റബ്ബ തമ്മീന തുയൂരി തയ്യറു
طيروا طاووس ناديكم غراب الناس ونالي بكسيغل منسن ما ينالي بكسيغل اينا بريكا كارنا ينالي بكسيغل منسن صبا ونغل لدي منسن دغتو ولداريكنا موسى فتداريكنا صبا ونغل بكسيغل دغتو ഓരോന്നിനും അതിനൊക്കെ ഓരോരോ മസ്ജിദ് ഓരോരോ പ്രത്യേകതകളാണ്. അതെല്ലാം നാല് സ്വഭാവം മോശപ്പെട്ട സ്വഭാവങ്ങൾ അതിൻ്റെ തടിയിലാണ്. അത് മനുഷ്യൻ്റെ അകത്ത് അത് ആ സ്വഭാവങ്ങൾ ഉണ്ട്. അത് അതിനെ നീക്കം ചെയ്യേണ്ടതാണ്. അതിനെ അർത്ഥം മനുഷ്യൻ ആ സ്വഭാവത്തിന് അത് നശിപ്പിക്കേണ്ടതാണ് എന്ന അർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നാല് പക്ഷികളെ പിടിച്ചു. അറബത്തും മിനത്തൊയൂരിത്തും താവൂസും ഒന്ന് താവൂസ് മയിൽ പക്ഷിയാണ്. എൻ്റെ ഇൻഷാല്ല നാളത്തെ പാഠത്തിൽ സൗകര്യം അവസരം കിട്ടിയാൽ നമുക്ക് എൻ്റെ വ്യാഖ്യാനം നമുക്ക് നാളെ സംസാരിക്കാം. പിന്നൊന്ന് പിന്നെ കോഴിയാണ്, പിന്നൊന്നോ അത് കാക്കയാണ്, പിന്നൊന്ന് പരന്താണ്, കഴുകനാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന നാല് പക്ഷികളെ പിടിച്ചു. എന്നിട്ട് ആദ്യമായിട്ട് അതിൻ്റെ തോലൽ അതിൻ്റെ രോമങ്ങളെല്ലാം പൊരിച്ചെടുത്തു. ഈ പക്ഷിനെ അയാത്തോടുകൂടി പിടിച്ചിട്ട് എന്നിട്ടതിനെ നാല് പക്ഷികളെ മറുത്തു. അറുത്തതിൻ്റെ ശേഷം അതിൻ്റെ ഇറച്ചികളെല്ലാം എന്താക്കി, കഷ്ണം കഷ്ണങ്ങളാക്കി, ചെറിയ ചെറുതായിരിക്കുന്ന കഷ്ണാക്കി, കഷ്ണാക്കിയിട്ട് ഇറച്ചികളെല്ലാം താഴെ തമ്മിൽ അതിനെ ഒരുമിച്ച് കൂട്ടിട്ട് അതിനെ കലർത്തി എല്ലാം ഒരു ഇറച്ചിൻ്റെ രാശിയായി. എല്ലാ നാല് പക്ഷികളും അത് ഒരു പക്ഷിൻ്റെ ഇറച്ചി വരെ ജഗ്ര അങ്ങനെ കറച്ച് കഷ്ണാക്കിയിട്ട് എല്ലാം അതിനെ തറച്ചിട്ട് ഇറച്ചാക്കിയിട്ട് അതിനെ ഒന്നാക്കി. എന്നിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങളിലേക്ക് ഒരുമിച്ച് കൂട്ടിട്ട് എന്നിട്ട് ഒജൽ അലാ കുല്ലി ജബനിൻ ജബനിൻ ജുസ് മിൻഹുന്ന ജുസ് ആ ഈ പക്ഷി അർത്ഥതായിരിക്കുന്ന പക്ഷികൾ എന്നിട്ട് എല്ലാ ഓരോ ഒരു പൊടി അതിനിട്ട് നിങ്ങളെ കയ്യിൽ വാരിറ്റ് ഓരോ ഒരു നാല് പർവ്വതത്തിലേക്ക് ഇടുക. ഇപ്പോൾ ഒരു കാക്കനെ വേറെ എടുക്കാൻ കഴിയല, അതേപോലെ തന്നെ കോയിനെ വേറെ എടുക്കാൻ കഴിയല, ആൺപക്ഷിനെ വേറെ എടുക്കാൻ കഴിയല, പരന്തിനെ വേറെ എടുക്കാൻ കഴിയല, കഴുകനെ വേറെ എടുക്കാൻ കഴിയല. ആ നിരക്ക് അതിനെ ഒന്നായിട്ട് മിക്സറാക്കിയതുകൊണ്ട് അത് ഉണ്ടായിപ്പോയി കറന്നതായിരിക്കുന്ന ഇറച്ചി കഷ്ണമായി. അതിനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൻ്റെ മുമ്പശമുള്ളതായിരിക്കുന്ന ഈ പർവ്വതത്തിലേക്കെല്ലാം വിട്ടു. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു സുമ്മതുഴുന്ന, പിന്നെ ആ പക്ഷികളെല്ലാം നിങ്ങൾ വിളിക്കും, കോയിനെ വിളിക്ക്, അതേപോലെ തന്നെ മയിൽ പക്ഷിനെ വിളിക്ക്, കാക്കനെ വിളിക്ക്, പരന്തനെ വിളിക്ക്. എന്നെ വിളിച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ നാലിനെ അർത്ഥിച്ച് അതിൻ്റെ തലനെല്ലാം തൻ്റെ കയ്യിൽ തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട്. തടീനെ മാത്രമാണ് അതിനെ മുറിച്ചിട്ട് കഷ്ണാക്കി. അള്ളാഹു പറയുന്നു, നിങ്ങൾ അങ്ങനെ വിളിച്ചാൽ ഈ പക്ഷികളെ അത് എഴുത്തീനൊക്കെ സൗയാ അത് നിങ്ങളിലേക്ക് വളരെ ഇതായിട്ട് വരും. അത് പാർന്നത് പാർട്ടി വരും, നടക്കുന്നത് നടന്നിട്ട് എങ്ങനെയെങ്കിലും നിങ്ങളൊക്കെ വഴിക്ക് വരും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഈ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതുപോലെ ഈ നാല് പക്ഷികളെ ഇറച്ചാക്കിറ്റ് അതിനെ കരർത്തിയിട്ട് നാല് മലയിലേക്ക് എറിഞ്ഞു. എന്നിട്ട് അതിനെ വിളിച്ചു. അതെല്ലാം ആ എല്ലാ പക്ഷികളും അത് എന്താക്കി അതിൻ്റെ തലയിലേക്ക് വന്നിട്ട് കൂടി. കയ്യിലകത്തുള്ളതായിരിക്കുന്ന മയിൽ പക്ഷിൻ്റെ തല കയ്യിലുണ്ട്, അതിൽ മയിൽ പക്ഷിയായിട്ട് വന്നിട്ട് കൂടി. ഇറച്ചികൾ താറെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കറന്നിട്ടുണ്ടായിരുന്നു. തമ്മ തമ്മിൽ ഇറച്ചികൾ അദ്ദേഹത്തിൻ്റെ ഇറച്ചി അതതിൻ്റെ തടിയിലേക്ക് അത് ചേർന്ന് അത് ഒന്നായി വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിലുള്ള തലയിലേക്ക് കൂടി. മയിൽ പക്ഷി വന്നിട്ട് കൂടുമ്പോൾ അതേപോലെ തന്നെ കോയും അതേപോലെ വന്നു കൂടി, അതേപോലെ തന്നെ കാക്കയും വന്നിട്ട് കൂടി, അതേപോലെ തന്നെ നസറും അതും വന്നിട്ട് കൂടി. അങ്ങനെയെല്ലാം നോക്കുമ്പോൾ നാല് പക്ഷികളുടെ തല. അപ്പോൾ വഴലം അന്നല്ലാഹു അലാ കുല്ലി ശയ്ഇൻ ഖദീർ, ഇതൊരു പാഠമാണ്. മരിച്ചാടെ ഹയാത്താക്കുന്ന എങ്ങനെയാണ്? ഏത് ഇതുപോലെ അത് അപ്പോൾ നീ അങ്ങോട്ട് ഉറപ്പിച്ചോളൂ. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ വസ്തുവിൻ്റെ മേലും അള്ളാഹു ആവതുള്ളവനാണ്, കുതിർത്തുള്ളവനാണ്, അവനക്കൊരു കാര്യം പ്രയാസമാവുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. ഇത് നിങ്ങളുടെ ഒരു സംഭവമാണ്. ഇതിൻ്റെ തഫ്സീറിൻ്റെ പണ്ഡിതന്മാർ ധാരാളം ഇതിൻ്റെ അകത്ത് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൽ ഈ നാല് പക്ഷികളെ പിടിക്കാൻ കാരണം ഇതിൻ്റെ അകത്ത് നാല് പക്ഷികളുടെ അകത്ത് മനുഷ്യന്മാരുടെ കൂടെ കൂട്ടതായിരിക്കുന്ന തടിയിൽ കൂട്ടപ്പെടുന്നതായിരിക്കുന്ന സ്വഭാവങ്ങൾ, ഈ നാല് സ്വഭാവങ്ങളും മനുഷ്യനിക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇതിനെ മനുഷ്യന് നീക്കേണ്ടതാണ്.
മനുഷ്യനുണ്ടെങ്കിൽ അത് അപകടമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പക്ഷികൾക്ക് അപകടമൊന്നുമില്ല, അതിൻ്റെ ഹിസാബില്ലാത്ത സാധനമാണ്. ആ പരിക്കൊന്നു പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നാല് പക്ഷികൾക്ക് നാല് സ്വഭാവങ്ങളുണ്ടായി. അതുകൊണ്ടിട്ടാണ് നാല് പക്ഷിനെ ഇറക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മോമിനുകൾ, നമ്മൾ പ്രതാരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിശ്വാസമില്ല അഞ്ഞിറ്റ് അയാൾക്ക് മരിച്ചാട് ഹയാത്താക്കം കാണിക്കണമെന്ന് പറഞ്ഞതല്ല. പിന്നെ വിശ്വാസം അള്ളാഹു പറഞ്ഞതായിരിക്കുന്നതിൻ്റെ വിശ്വാസം ദൃഢമായിട്ടുള്ളതോടുകൂടി അത് കണ്ണുകൊണ്ടിട്ടൊന്ന് ഈ അവസ്ഥ ഒന്നും എൻ്റെ കണ്ണ് അത് പിന്നെ അല്ലേ ക്യാമം നാളിലല്ലേ ഇപ്പോൾ മരിച്ചാട് ഹയാത്താക്കും. അത് ഇപ്പം തന്നെ ഇവിടെ എന്ത് വേണം ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാകണമെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആവശ്യപ്പെട്ടപ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വതആല തെളിയിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു. അങ്ങനെയുള്ളതായിരിക്കുന്ന നിരക്കുള്ള എല്ലാ വിഷയത്തിൻ്റെ കുറ്റവും ബഹുമാനപ്പെട്ട അലി നബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോ കുസിഫൽ ഗിതാവ് മസ്ദത്തു യഖീന, എൻ്റെ ഗിതാവ് അതായത് ഈ പർദ എല്ലാം നീക്കിയാൽ, ഇവിടെ ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് ഹിജാബാണ്, നമുക്ക് അള്ളാഹു അള്ളാഹിനെ കാണാൻ കഴിയും, അള്ളാഹിൻ്റെ മലക്കുകൾ ഹിജാബാണ്. അതേപോലെ തന്നെ മറ്റുള്ളതായിരിക്കുന്ന എത്രയോ റൈബിയായതായിരിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് നമ്മൾക്കെല്ലാം അറിയായിട്ടുണ്ട്. നമ്മളെല്ലാം ദൃഢമായിട്ട് എന്നെ സംബന്ധിച്ചിട്ട് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്. തെളിവറിഞ്ഞ ആളെല്ലാം തെളിവ് സഹിതം വിശ്വസിച്ചിട്ടുണ്ട്. തെളിവറിയാത്തവർ തെളിവറിഞ്ഞ ആൾ പറഞ്ഞത് കഴിഞ്ഞ് കൊണ്ടിട്ട് വിശ്വസിച്ചിട്ടുണ്ട്. എന്നാൽ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതെല്ലാം ഈ പർദകളെല്ലാം നീങ്ങി തന്നെ ഗൈബിയായ കാര്യങ്ങളെ തൊട്ടെല്ലാം പർദകളെ നീക്കിയെങ്കിൽ മസ്ദത്തു യഖീന, എനിക്ക് എൻ്റെ ഉറപ്പ് ജാസ്തിയാണ് വരുന്നത്. കാരണം ഞാനിപ്പോൾ കണ്ണിര് കണ്ടിട്ട് എങ്ങനെ ഇപ്പോൾ കണ്ടോ എങ്ങനെ ഉണ്ടോ അത് അതുപോലെ തന്നെ ഞാൻ വിശ്വസിച്ചാലാണ്. ഇനിയിപ്പോൾ എനിക്ക് കണ്ടതിനെ പയ്യെ കാണുമ്പോൾ എനിക്ക് പിന്നൊരു എന്താക്കുന്നില്ല, കൽബ് കൊണ്ടിട്ട് ഞാൻ ഉറപ്പിച്ചതായിരിക്കുന്ന ഒരു വിഷയമാണ്. എൻ്റെ ഉറപ്പ് മുന്നത്തേക്കാർ ജാസ്തിയാണ് വരാനായിട്ട് എൻ്റെ യക്കീന് ദൃഢമായ ഒരു യക്കീനായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഹിജാബിനെ നീക്കിയെങ്കിലും എൻ്റെ യക്കീന് അതേപോലെ ഉണ്ടാവുന്നു, അതിനൊക്കെ ഏറ്റവും ഉണ്ടാകുന്നു. അങ്ങനത്തേതായിരിക്കുന്ന ഉറപ്പാണ് എൻ്റെ ഉറപ്പ്. കണ്ണുകൊണ്ട് കണ്ടാൽ എങ്ങനെയാണ് അത് എന്നെ വിശ്വസിക്കുന്നത്, ആ നിരക്കുള്ള വിശ്വാസമായിട്ടുണ്ട്. എല്ലാം എനിക്ക് റൈബിയായ കാര്യങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട മഹാനായ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയും. അങ്ങനെ നമ്മൾക്കുള്ളതായിരിക്കുന്ന ഈമാൻ അത് ലെവലേഴ്സ് പോലും അത് വ്യത്യാസപ്പെടാൻ പാടില്ല, അത് മാറ്റം വരാൻ പാടില്ല. ഏത് കാലത്ത് ഏത് കാലത്തിലായാലും ഏത് സന്ദർഭത്തിലായാലും ഏത് ഘട്ടത്തിലായാലും ആ ഈമാന ഉറപ്പ് എന്നുള്ളത് ആ ഉറപ്പിൽ തന്നെ നമ്മൾ പോകണം. അങ്ങനെയുള്ളതായിരിക്കുന്ന ഈമാനായിരിക്കും ഇവിടെ ഈമാൻ. ഇന്ന് നാളെ ഒരാൾ വന്നിട്ട് നമ്മുടെ ഈമാനത്തേക്ക് പല സംശയം വരുത്തുകയാണെങ്കിൽ, അല്ല രണ്ടുണ്ടെന്നോ അല്ലെങ്കിൽ അല്ല ഇല്ലെന്നോ, ഇങ്ങനെയെല്ലാം ഓരോരോ നിരക്കുള്ളതായിരിക്കുന്ന വിശ്വാസങ്ങളെ കൊണ്ടിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർ വന്നിട്ട് അവരെ തെളിവുകളെല്ലാം പറയുമ്പോൾ നമ്മുടെ കൂടെ ആടിപ്പോകാൻ പാടില്ല. നമ്മുടെ ഈമാൻ്റെ നമ്മുടെ വിശ്വാസം എന്നുള്ളത് നല്ലതായിരിക്കുന്ന ദൃഢമായ ഉറച്ചതായിരിക്കുന്ന വിശ്വാസമായിരിക്കണം. അങ്ങനെയുള്ളതായിരിക്കുന്ന വിശ്വാസത്തിൽ നമ്മൾ ജീവിച്ചിട്ട് അതേ വിശ്വാസത്തിൽ തന്നെ മരിക്കണം. അപ്പോഴാണ് അത്ര നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലൻ്റെ സ്വർഗത്തിലേക്ക് നമ്മൾക്ക് കടക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് അള്ളാഹിൻ്റെ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തുകയില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈമാനെല്ലാം അള്ളാഹു കാത്ത് സലാമത്തിലാക്കട്ടെ. നല്ല ശക്കില്ലാത്ത ശിർക്കില്ലാത്ത വിധേയത്തില്ലാത്ത നല്ല നിഷ്കളങ്കമായതിരിക്കുന്ന ഈമാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു തരട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു നമ്മുടെ കൽബിൻ്റെ അകത്ത് സുബൂത്താകട്ടെ. അള്ളാഹു സുബ്ഹാനഹു സബ്ബിത്തുല്ലാഹു ലദീന ആമനു ബിൽ ഖൗലി സാബിത്. അള്ളാഹു പറയുന്നു വിശ്വസിച്ചതായിരിക്കുന്ന മോമിനികൾ അള്ളാഹു സുബ്ഹാനഹു വതആല അതേ വിശ്വാസത്തെ തന്നെ അവരെ സുബൂത്താക്കും. മരിച്ചാലും അത് സുബൂത്താവുന്നു, അത് എന്താവുന്നില്ല. മരിച്ചിട്ടാകുമ്പോൾ ഈമാൻ്റെ ഒരു കുറവും വരുന്നില്ല. അത് വിശ്വസിച്ചതായിരിക്കുന്ന മോമിനുകൾ ദൃഢമായ ധരിക്കുന്ന വിശ്വാസക്കാരനാണെങ്കിൽ മരിച്ചിട്ടായെങ്കിലും അത് മുങ്കർ നക്കീർ അലൈഹി ഇസ്ലാം ഖബറിൽ ചോദിക്കുമ്പോഴും അത് അവിടെ അള്ളാഹു സുബൂത്താക്കുന്നു. അതാണ് ഖബറിൻ്റെ ചോദ്യത്തിലേക്കുള്ളതായിരിക്കുന്ന ഒരു തെളിവ് അള്ളാഹു പറഞ്ഞു. വിശ്വസിച്ച മോമിനുകൾക്ക് അവർ മരണം കൊടുത്തത് അവരെ ഈമാനെ നീങ്ങി പോന്നിട്ട പിന്നെ പിന്നെയും മോമിൻ തന്നെയാണ്. അപ്പോൾ ഖബറിലേക്ക് എത്തിയിട്ട് അവനോട് ചോദ്യം ചെയ്യുമ്പോഴും ആ ഈമാനിൽ തന്നെ അവൻ ഉണ്ടാവും. അത് ചോദിക്കുമ്പോൾ അതിലേക്ക് തന്നെ അവനക്കെല്ലാം അവൻ മറുപടി ചോദിച്ചതിനൊക്കെ മറുപടി വരാൻ സാധിക്കും. ആ നിരക്ക് അള്ളാഹു നമ്മളെ ഈമാൻ അള്ളാഹു സുഹൃത്താക്കി തരുമാറാകട്ടെ. ഇൻഷാല്ലാ ബാക്കിയുള്ള വിഷയങ്ങൾ ഇതിനോട് തുറന്നിട്ടുള്ള വിഷയങ്ങൾ നാളത്തെ ദിവസം സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കെല്ലാം അറിയാത്ത കാര്യങ്ങളെ അതിൻ്റെ ഹക്ക് പോലെ അറിയാനും അറിഞ്ഞതിനനുസരിച്ച് അമലി ചെയ്യുവാനും അന്യവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാം പലരും നമ്മളോട് പ്രത്യേകം പ്രത്യേകമായിട്ട് ദ്വാരക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്.
رمضان ماسم ആയതിനെ പേരിൽ ദുആക്കി എല്ലാ മുഅ്മിനീങ്ങളെ ആയിരിക്കുന്ന ആൾക്കാരുടെ ദുആ റമളാന്റെ പ്രത്യേകത കൊണ്ട് എല്ലാം അത് കബൂലാക്കപ്പെടുന്നു സ്വീകരിക്കപ്പെടുന്നു അങ്ങനെയുള്ളതായിരിക്കുന്ന ദുആയാണ് ഈ റമളാ മാസത്തിൻ്റെ ദുആ എത്രയും അതുകൊണ്ട് എത്രയും ഈ ആൾക്കാർ നമ്മളോട് ദുആരക്കാൻ വേണ്ടിയിട്ട് വസിയത്താക്കിയിട്ടുണ്ട് അത് നാട്ടിലുള്ളവരുണ്ട് വിദേശത്തിലുള്ളവരുണ്ട് എല്ലാവരും ദുആ കണ്ടിട്ട് പ്രത്യേകം വസിയത്താക്കിയിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആരെല്ലാം നമ്മുടെ ദ്വാരക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാ ഖൈറായ മുറാദുകളെല്ലാം പിടിക്കൊടുക്കുമാറാകട്ടെ പ്രത്യേകിച്ചിട്ട് നമ്മുടെ ദാറുലിസാദ് എന്ന് പറയുന്ന സ്ഥാപനയുമായിട്ട് ബന്ധപ്പെട്ട എത്രയോ മുഅ്മിനീങ്ങളുണ്ട് ദാറുലിസാദിലേക്ക് സഹായിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് മുത്തയ്യമീങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി അവർക്ക് നോമ്പവർക്ക് വേണ്ടിയിട്ട് റമദാനിൽ സഹായിച്ചവർ സഹായിക്കും ബാക്കിയുള്ള പലതരക്കുള്ള സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുന്നവരുണ്ട് അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എല്ലാവരുടെയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകൾ അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ എല്ലാ കടക്കാരുടെ കടങ്ങളെ അത് അതിൻ്റെ ഹക്ക് പോലെ കൊടുത്തു വിടാൻ ഞങ്ങൾക്കും അവർക്ക് എല്ലാവർക്കും അള്ളാഹു ആവതാക്കി കൊടുക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഞമ്മൾക്ക് എടുത്തപ്പെടുത്ത ഇന്ത്യൻ്റെ ഭരണം അത് ഞമ്മൾക്ക് ഈ റമളാ മാസത്തിൻ്റെ വർക്കത്തുകൊണ്ട് പഠിച്ചവന് നല്ല ഒരു ഹൈറായ ഭരണം മുസ്ലിമീങ്ങൾക്കും എടുത്ത സമുദായത്തിലേക്കും എല്ലാവർക്കും വലിയ ഗുണമുള്ളതായിരിക്കുന്ന ഒരു ഭരണം അള്ളാഹു നീ വരുത്തണം അള്ളാഹു പഠിച്ചവനെ മുസ്ലിമീങ്ങളെയും മറ്റ് ജനങ്ങളെല്ലാം ആക്രമിക്കുന്ന ബുദ്ധിമുട്ടാക്കുന്ന ഇടങ്ങീറാക്കുന്ന ഒരു ഭരണം നീ ഇവിടെ വരുത്തല്ലാമ ഇതുകൊണ്ട് എല്ലാവർക്കും ഒരു ഹയർ ആയാതിരിക്കുന്ന നിനക്കുള്ള ഒരു ഭരണം നീ ഇവിടെ വരുത്തി എല്ലാവരും മനസ്സിലേക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാക്കി കൊടുക്കണമല്ല എല്ലാവർക്കും അവരുടെ ദീനിനെ പിടിച്ചു നിൽക്കാൻ അതേപോലെ തന്നെ അവരുടെ പള്ളികൾ മദ്രസുകൾ ദീനിയായ സ്ഥാപനങ്ങളെല്ലാം അതിൻ്റെ ഹക്ക് പോലെല്ലാം നിലനിർത്താൻ എല്ലാത്തിലേക്കും പഠിച്ചവനെ നിൻ്റെ ബാഹിറായ കുതിരത്തോട് നീ സഹായിക്കണം തമ്പുരാൻ അതിൻ്റെ എതിരിൽ വരുന്നതായിരിക്കുന്ന എല്ലാ ആയുധായങ്ങളെയും ശത്രുക്കളെയും നീ ഒതുക്കണം തമ്പുരാൻ ഞങ്ങളെയും അവരുടെ പ്രത്യേകമായതായിരിക്കുന്ന നിൻ്റെ കുതിരത്ത് കൊണ്ടുള്ള ഹിജാബ് നീ ഹിജാബാക്കണം തമ്പുരാൻ നീ മറയാക്കണം തമ്പുരാൻ അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വ നഊദു ബിക മിൻ സുറൂരിഹിം അല്ലാഹുവേ നിങ്ങളുടെ ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അവർക്ക് ഇടയിൽ ഞങ്ങളെ എന്നെ ആക്കും റഹ്മാൻ നീ അവരെ തടസ്സമാക്കണം അല്ലാഹ് പഠിച്ചവനെ എല്ലാ ജാതി ഇടങ്ങീറുകളെ തൊട്ട് നിങ്ങളെല്ലാവരെയും നീ കാത്ത് സലാമത്തരാക്കണം അല്ലാഹ് നമ്മളെ പദ്രസകളെയും പള്ളികളെയും അതേപോലെ തന്നെ ദീനിയായ എല്ലാ സ്ഥാപനങ്ങളെയും അതിൻ്റെ ഹക്ക് പോലെ അതിനെ നിലനിർത്തിത്തരണം തമ്പുരാൻ അതിലേക്ക് സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ആരോഗ്യവും ആഫിയത്തും ഹിദായത്തും കൊടുക്കണം തമ്പുരാൻ ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله تعالى سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد